ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബസ് മാന യാക്ട് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ടീം ടി വി സെഡ് ഓഫീഷ്യലിന്റെ സെഡ് ഓൺ വി ടു മോഡിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡ് തന്നെ കണ്ടോ ത്രീ ഡിയും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഹെവി ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡാണ് ഇന്റീരിയറില് കുറേ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രിയാകുമ്പോൾ അതൊക്കെ ഇട്ട് കാണിക്കാൻ സൂപ്പറാണ് പിന്നെ നമുക്ക് മൂന്ന് അനിമേഷൻ കീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് അനിമേഷൻ കീ വരുന്നത് നമ്മുടെ എഞ്ചിൻ കവർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഫസ്റ്റ് അനിമേഷൻ കീ വരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് അനിമേഷൻ കീ പിന്നെ സെക്കൻഡ് അനിമേഷൻ കീ വരുന്നത് കുറച്ച് വെറൈറ്റി ആണ് ഒരു വെറൈറ്റി അനിമേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് അനിമേഷൻ കീ നമ്മുടെ സെക്കൻഡ് അനിമേഷൻ കീ എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീൽ കപ്പ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മുടെ വീൽ കപ്പ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മുടെ സെക്കൻഡ് അനിമേഷൻ കീ അപ്പോൾ ഈ ഒരു സെക്കൻഡ് അനിമേഷൻ കീ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീൽ കപ്പ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ തേർഡ് അനിമേഷൻ കീ അപ്പോൾ തേർഡ് കീ എന്തിനുള്ളതാണെന്ന് വെച്ചാൽ നിങ്ങൾ മേളിലത്തെ ഒരു ടോപ്പ് ലൈറ്റ് ശ്രദ്ധിച്ചുവാണേ അപ്പോൾ തേർഡ് അനിമേഷൻ കീ എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ മേളിലത്തെ ടോപ്പ് ലൈറ്റ് യെല്ലോ കളറായിട്ട് മാറ്റാൻ പറ്റും നമ്മുടെ യെല്ലോ കളറിലുള്ള ലൈറ്റ്സ് ആയിട്ട് മാറ്റാൻ പറ്റും നമ്മുടെ തേർഡ് അനിമേഷൻ കീ യൂസ് ചെയ്ത് പിന്നെ നമ്മുടെ ഡോർ ഓപ്പണിംഗ് ഈ രീതിയിലാണ് വരുന്നത് അപ്പോൾ വെളിയിൽ ഡോർ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മുടെ അകത്തെ ഡോറും കൂടെ ഓപ്പൺ ആകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് കോ ഡ്രൈവർ അല്ലെങ്കിൽ ക്ലീനറിനെയും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനുള്ളിൽ പോയൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഗസ് നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയർ പോലെ തന്നെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് എടുത്തിട്ടുണ്ട് പിക്സൽ ലൈറ്റ്സും ഡി ജെ ഫ്ലോറും പിന്നെ ലേസർ ലൈറ്റ് സ്പൈഡർ ലൈറ്റ് എല്ലാ സംഗതികളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സ്പീക്കേഴ്സ് എല്ലാം ബർത്തിന്റെ അടിയിലാണ് വരുന്നത് ബെർത്തിലല്ല പിന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ക്യാബിനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞാൽ സൈഡിൽ ലാംബ്ലേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മിക്സേഴ്സും പിന്നെ റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള ലേസറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുകളിലായിട്ട് ഇതുണ്ട് ബാർ ലൈറ്റും വെച്ചിട്ടുണ്ട് അപ്പൊ ഗൈസ് ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയർ രാത്രിയാണ് ശരിക്കും പറഞ്ഞു കാണേണ്ടത് മാരക ലുക്ക് ാണ് വേറെ ലെവൽ ലുക്കാണ് കാരണം ഒരുപാട് ടൈപ്പ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡി ജെ ഫ്ലോറും പിക്സൽ വർക്കും പിന്നെ സ്പൈഡർ ലൈറ്റ് ബാക്കി ടൈപ്പ് ലേസർ ബാർ ലൈറ്റ് എന്ത് വേണ്ട വില്ല ലൈറ്റ്സ് എല്ലാം ഉണ്ട് പിന്നെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു എം എൻ ടൺ പഞ്ച് ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പീക്കേഴ്സ് എല്ലാം ബെർത്തിന്റെ അട്ടിയിലായിട്ടാണ് വരുന്നത് പിന്നെ അതാണ്ട് ഗൈസ് വലിയൊരു പഞ്ച് ബോക്സ് ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ക്യാബിനിലെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ ക്യാബിൻ വ്യൂ ഇതാണ് അപ്പൊ കൺട്രോൾ യൂണിറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല ക്ലിയർ ആയിട്ട് ഇപ്പൊ നമ്മുടെ വണ്ടിക്കകത്ത് കുറെ ടിബറ്റും ടാഗും അതുപോലെ തന്നെ കുറെ ഡ്രീം കാച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ പിക്കപ്പും കാര്യങ്ങളൊക്കെ ഒരു നോർമൽ രീതിയിലാണ് പെട്ടെന്നുള്ള എടുത്തുചാട്ടവും കാര്യങ്ങളൊന്നും ഇല്ല ആക്സിലറേഷൻ നമ്മുടെ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ നോർമൽ രീതിയിലാണ് പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് വരുന്ന ടിബറ്റും ടാഗും പിന്നെ നമ്മുടെ ഡ്രീം കാച്ചേഴ്സൊക്കെ വണ്ടി ഓടുന്നതിനനുസരിച്ച് മൂവ്മെന്റ് ഉണ്ടാകുന്ന ടൈപ്പ് ആണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ഇറങ്ങി ഒന്ന് ഡീറ്റെയിൽ ഒന്ന് ഓടിച്ചു നോക്കാം ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് ഗൈസ് അപ്പോ എൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ അപ്പോ എൻ്റെ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ കുറച്ച് പാടാണ് എന്തായാലും നമുക്ക് അതിൻ്റെ കുത്തി കൂടെ കുത്തിക്കേറ്റൊക്കെ എടുത്തുകൊണ്ട് പോകാം കുറച്ച് ബാക്ക് എടുക്കാം എന്നിട്ട് അതിലൂടെ ഇങ്ങനെലുമൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകാം ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് വണ്ടി കറക്റ്റായിട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിംഗ് റെസ്പോൺസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് മിഷൻ പാസ് ആയിട്ടുണ്ട് നമ്മൾ കഷ്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തട്ടാതെയും മുട്ടാതെയും വണ്ടിക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും പുതിയ വണ്ടിയാണ് അപ്പോൾ വണ്ടിക്ക് നമ്മളൊന്നും കേടുപാട് വരുത്താൻ പാടില്ല പഴയതായാലും പുതിയതായാലും നമ്മൾ എപ്പോഴും വണ്ടി സൂക്ഷിച്ചുകൊണ്ട് പോകണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇട്ട് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് പക്ഷേ അവിടെ ഇട്ട് ലെഫ്റ്റ് ഓടിക്കാൻ ഇച്ചിരി പാടായുണ്ട് നമുക്ക് റോങ് കയറി പോകേണ്ടി വരും ആ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ റോങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ ഇടയ്ക്ക് കട്ടിങ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അപ്പുറത്തെ ലൈനിൽ കയറാം അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് വണ്ടി അടിപൊളിയായിട്ടൊന്ന് ഓടിച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ഈ ഡ്രീം ക്യാച്ചേഴ്സിൻ്റെയും ടിബറ്റൻ ടാഗിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് എന്തായാലും അടിപൊളിയാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും ഉള്ള ഒരു വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും നല്ലൊരു ക്യാബിൻ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മുടെ കൺട്രോൾസ് എല്ലാം ഓക്കെയാണ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് റെസ്പോൺസും ഈ ഒരു മോഡിനുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സസ്പെൻഷനും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതിൻ്റെ ബ്രേക്കിങ് റെസ്പോൺസ് അടിപൊളിയാണ് അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ കൺട്രോൾസ് ആക്സിലറേഷൻ എല്ലാം ഓക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം ഓക്കെ ഇപ്പൊ ഗായ്മസ് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇനി നമ്മൾ നേരെ വൈപ്പർ ടെസ്റ്റിലേക്ക് കിടക്കാൻ പോവുകയാണ് അപ്പോ നമ്മുടെ ഗ്ലാസ് നോക്കിയാൽ അറിയാം വെള്ളത്തുള്ളികളൊക്കെ വീഴുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ വൈപ്പർ ഓൺ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ വൈപ്പർ ഓൺ ചെയ്യുമ്പോൾ വെള്ളത്തുള്ളികളൊക്കെ വൈപ്പായി പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗ്ലാസ്സിൽ വെള്ളത്തുള്ളികൾ വീഴാതിരിക്കോ വൈപ്പർ ഇടുമ്പോൾ വൈപ്പായി പോകാതിരിക്കോ അങ്ങനത്തെ ബഗും കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു മോഡിന് വരുന്നില്ല അപ്പോ ചില മോട്ടിനകത്തൊക്കെ ബഗ് വരാറുണ്ട് ഗ്ലാസിലെ വെള്ളത്തുള്ളികൾ വീഴാതിരിക്കുകയോ ഇനിയിപ്പം വീണാ പോലും ചിലപ്പം വൈപ്പറുണ്ടോ അത് നിര ചോദിച്ചു വൈപ്പായി പോകത്തില്ല അങ്ങനത്തെ ബഗും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില മോട്ടിനകത്തൊക്കെ വരാറുണ്ട് അപ്പൊ ഈ ഒരു മോഡിനകത്ത് അങ്ങനത്തെ ബഗും കാര്യങ്ങളൊന്നും ില്ല അപ്പോ ഇനി നമുക്ക് നേരെ അടുത്ത സെക്ഷനിലേക്ക് പോകാം അപ്പോൾ കായ്സ് രാത്രി അപ്പോൾ ഇനി നമ്മൾ നേരെ ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റി ടെസ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കകത്തുള്ള ലൈറ്റ് വർക്കൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും ഒരു രക്ഷയില്ലാത്ത ഹെവി ലൈറ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡിനകത്ത് വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം ആദ്യമേ നമുക്ക് ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ക്യാബിനെ കയറി ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അപ്പൊ നമ്മളിപ്പോ ഡിം ഇട്ടു അതുപോലെ തന്നെ ബ്രൈറ്റ് ഇട്ടു ഡിം ഇട്ടപ്പോഴും ബ്രൈറ്റ് ഇട്ടപ്പോഴും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി നമ്മൾ നോക്കിയപ്പോൾ ഇനി നമ്മൾ നേരെ വണ്ടിയുടെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ പോവാണ് ഒരു രക്ഷ ഇല്ലാത്ത പിടിച്ചാൽ കിട്ടാത്ത ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഡി ജെ ഫ്ലോറും അതുപോലെ തന്നെ പിക്സൽ വർക്കും എല്ലാം തന്നെ ഈ ഒരു മൂഡിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ വെളിയിൽ ആദ്യം ഇതുപോലത്തെ ചുമന്ന നിയൺ ലൈറ്റ്സ് ഒക്കെ ഫ്രണ്ടിൽ കത്തും അതുപോലെ തന്നെ സൈഡിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ബ്രൈറ്റ് ഇടുമ്പോൾ അഡീഷണൽ കുറേ വേറെ ലൈറ്റ്സ് ഒക്കെ കത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ബ്രൈറ്റും കൂടെ ഇട്ട് നോക്കാം ഇപ്പോൾ ഗൈസ് നമ്മൾ ഹെഡ് ലൈറ്റ് ഡിമ്മിൽ ഇടുമ്പോൾ ആ ഹെഡ് ഹെഡ്ലൈറ്റിനകത്ത് ലൈറ്റ് കത്തുന്നതായിട്ട് കാണാനില്ല പക്ഷെ ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്രൈറ്റ് ഇടുമ്പോഴാണ് ഹെഡ് ഹെഡ്ലൈറ്റിനകത്ത് ലൈറ്റ് കത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫോഗ് ഒക്കെ കത്തുന്നുണ്ട് നമ്മുടെ ക്യാബിനിലും കുറേ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സൈഡിൽ വൈറ്റ് എൽ ഇ ഡി കത്തുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് തേർഡ് അനുമേഷൻ കീ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ തേർഡ് അനിമേഷൻ കീ ഓൺ ചെയ്തപ്പോൾ ടോപ്പ് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യാം അപ്പോൾ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് നമ്മളകത്ത് ക്യാബിനിൽ കുറച്ച് ലൈറ്റ് മിന്നി കത്തുന്നുണ്ട് പിന്നെ നമ്മുടെ വീലാർച്ചിൻ്റെ അവിടെ ചുമന്ന എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് മിനിമിനി കത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹസാർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്കിങ് ആണ് പിന്നെ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ അഡീഷണൽ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വൈപ്പറും കൂടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഗ്യാസ് നമ്മളിപ്പോൾ വൈപ്പർ ഓൺ ചെയ്തപ്പോൾ ടോപ്പ് ലൈറ്റില് കളറുകൾ മാറി മാറി കത്തുന്നുണ്ട് ആറ് ജി ലൈറ്റ്സ് ആണ് ഇപ്പോൾ അതിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഗൈസ് ഇനി ഒന്ന് തേർഡ് അനിമേഷൻ കീ ഓൺ ചെയ്ത് നോക്കാം അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ തേർഡ് അനിമേഷൻ കീ ഓൺ അപ്പോൾ മഞ്ഞ ലൈറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ മഞ്ഞ ലൈറ്റ് മിനിമിനി കത്തുകയാണ് അപ്പൊ നമ്മൾ അത് ഓഫ് ആക്കുമ്പോൾ പഴയ പോലെ തന്നെ ആർ ജി ബി ലൈറ്റ്സ് കത്തും അപ്പൊ ഗൈസ് നമ്മുടെ ക്യാബിനെ തന്നെ അടിപൊളി ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആംബ്ലിഫയറിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള ലേസറും കാര്യങ്ങളൊക്കെ ക്യാബിനെ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൈസ് ഒരു അടിപൊളി ബാർ ലൈറ്റും കാര്യങ്ങളൊക്കെ റോഡ് ഷോയ്ക്ക് വേണ്ടി നമ്മുടെ ക്യാബിനിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ക്യാബിനിൽ തന്നെ ഇത്ര ഉണ്ടെങ്കിൽ അകത്ത് എന്തുമായിരിക്കുമല്ലേ ഇപ്പോഴും ഈ പൂരമായിരിക്കും അപ്പോൾ ടീം ടി വി എസ് എഡ് ഒഫീഷ്യലിന്റെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിനകത്ത് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ബർത്തിലൊക്കെ പിക്സൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് ടോപ്പിലും പിക്സൽ ലൈറ്റ് ഉണ്ട് പിന്നെ ഡി ജെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാർ ലൈറ്റ് ജില്ലൽ ലൈറ്റ്സും എല്ലാം ഉണ്ട് സ്പൈഡർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്കിൽ നമ്മുടെ പഞ്ച് ബോക്സിനകത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പഞ്ച് ബോക്സിന്റെ തൊട്ടടിയിലായിട്ടൊരു ഒരു വലിയ ബാർ ലേസർ ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ വൈപ്പർ ഓൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ലേസർ ലൈറ്റിന്റെയും ബാക്കി പിക്സലിന്റെയും എല്ലാത്തിന്റെയും മൂവ്മെന്റ് വരുന്നത് അപ്പോൾ നമ്മൾ വൈപ്പർ ഓൺ ചെയ്യുമ്പോഴേ ഇത് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ അല്ലാത്തപ്പോൾ സ്റ്റില്ലായിരിക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ലേസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ടി വി ഓൺ ആണ് അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് വർക്ക് നിങ്ങൾ പറ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈറ്റ് വർക്കിന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഓക്കെ ഇപ്പൊ ഗൈസ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ടീം ടി വി സെഡ് ഒഫീഷ്യലിന്റെ സെഡോൺ വി ടു മോഡിന്റെ വിശേഷങ്ങളൊക്കെ ഒരു അടിപൊളി മോഡാണ് കുറെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി കിടലൻ മോഡ് തന്നെയാണിത് അപ്പോൾ ഗൈസ് ഈ ഒരു മോഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഈ ഒരു മോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് ചെയ്യാം അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യണം ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യുക അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചേർന്ന് സപ്പോർട്ട് വെക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഓൾ ഇടുക എന്നാൽ മാത്രം ഇനി ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം സോ ഗൈസ് ചിൽഡ്രൻ ബൈ